തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ലൗഡ് സ്പീക്കർ ഇന്നുള്ളത്. വോട്ടർമാർക്ക് പറയാനുള്ളത് കേൾക്കാം. പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റിൽ കിടന്ന ഒരുപാട് എൻ്റെ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു, ഒരുപാട് പേര് ഈ ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ തിരിഞ്ഞു പോലും സർക്കാർ നോക്കിയിട്ടില്ല. അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടന്ന് ഉരുളുകയും പല പ്രതിഷേധങ്ങൾ അവർ ചെയ്ത് നോക്കി, എന്നിട്ടും അവർ മൈൻഡ് പോലും ചെയ്യാതെയാണ് അവരെ ലിസ്റ്റ് തള്ളിക്കളഞ്ഞത്. എൻ്റെ പേര് സതീഷ് കുമാറും. സപ്ലൈകോയിൽ മാവില സ്റ്റോറിൽ സാധനങ്ങളില്ല, വിലക്കയറ്റമാണ്, എല്ലാം വിഷയം തന്നെയാണ്. തൊഴിലില്ല ആൾക്കാർക്ക്, ഓടിക്കൊണ്ട് പട്ടിണി നടക്കുകയാണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ ആറ്റം കൊടുത്തു, അപ്പോഴും 1 മാസം വീണ്ടും വന്നപ്പോൾ വീണ്ടും പെൻഡിങ് ആയില്ലേ. എൻ്റെ പേര് സുദേവ് കുമാർ, അമരോളയാണ്. റേഷൻ കട ആരും നമുക്കറിയാം, അമരോളയിലൊക്കെ തന്നെ പിന്നെ സപ്ലൈകോ ഓഫീസുണ്ട്. ഒട്ടനവധി സാധനങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിൽ വന്ന് മാറി ഇപ്പോൾ സാധനങ്ങളുടെ ലഭ്യത വളരെ കുറവാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. എല്ലാവരുടെയും പ്രകടന പത്രികയിൽ അവർ വയ്ക്കുന്ന കാര്യമാണ് നമ്മുടെ നെയ്യാറ്റിൻകരയിൽ ഒരു ശ്മശാനം, പൊതു ശ്മശാനം കൊണ്ടുവരുമെന്ന്. അത് ഇടതുവശം പ്രതിപക്ഷമായിരിക്കുന്ന സമയത്ത് ഇടതുവശം പൊതു ശ്മശാനത്തിന് വേണ്ടി ഒരുപാട് സമരങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ ഇടതുവശം അധികാരത്തിലിരിക്കുമ്പോൾ UDFകാരും ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഇവരാരും വരുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല.